എരമത്ത് സൈബർ പാർക്കും വന്നില്ല, വ്യവസായ പാർക്കും വന്നില്ല. കോടിക്കണക്കിന് വരുന്ന സർക്കാർ പണം നശിച്ചു പോകുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി എത്തിച്ച സ്റ്റീൽ പാനലുകളും ലോഡ് കണക്കിനുള്ള ഇരുമ്പ് സാമഗ്രികളും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇവിടെ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിന്റെയും കൊച്ചിയിലെ ഇൻഫോ പാർക്കിന്റെയും മാതൃകയിൽ രൂപകൽപ്പന ചെയ്തതാണ് എരമത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കണ്ണൂർ സൈബർ പാർക്ക്. എന്നാൽ തറക്കല്ലിട്ടിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും ഇത് കടലാസിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സ്വപ്ന പദ്ധതിയായി മാറിയിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയാണ് കണ്ണൂർ സൈബർ പാർക്കിന് വേണ്ടി സർക്കാർ ഇതുവരെയും ചിലവഴിച്ചത്. എന്നാൽ ഒറ്റപ്പെട്ട പ്രദേശത്താണ് എന്ന കാരണം പറഞ്ഞ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച ഈ സ്വപ്ന പദ്ധതി പിണറായി വിജയൻ സർക്കാർ ഉപേക്ഷിക്കുകയായിരുന്നു. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ പുല്ലൂർ പാറയിലാണ് പാർക്ക് നിർമ്മാണം തുടങ്ങിയത്. ചുറ്റുമതിലും റോഡും കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണ് ഈ സംരംഭം ഉപേക്ഷിച്ചത്. അച്യുതാനന്ദൻ തറക്കല്ലിട്ട പദ്ധതി പിന്നീട് ഭരണം മാറിയതോടെ തറക്കല്ലിൽ മാത്രം ഒതുങ്ങിപ്പോയിരുന്നു. പിന്നീട് വന്ന ഉമ്മൻചാണ്ടി സർക്കാർ 25 ഏക്കർ സ്ഥലത്തിന് ചുറ്റുമതിൽ പണിതു. പാർക്കിലേക്കുള്ള അപ്രോച്ച് റോഡ്, 11 KV വൈദ്യുതി ലൈൻ, ഭാഗികമായി 50,000 ചതുരശ്ര അടി IT കെട്ടിടം എന്നിവയുടെ പ്രവൃത്തിയാണ് പിന്നീട് പൂർത്തീകരിച്ചത്. 5 കോടി രൂപയാണ് ഇതിനു മാത്രം സർക്കാരിൽ നിന്നും ചിലവ് വന്നത്. ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിനിടയിലാണ് ഉപേക്ഷിക്കുവാനുള്ള തീരുമാനം. ഇന്നും കോടിക്കണക്കിന് വിലയുള്ള നിർമ്മാണ സാമഗ്രികൾ ഇവിടെ കാടുകയറി നശിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ നഷ്ടം എത്രത്തോളമാണെന്ന് ഊഹിക്കാം. IT മേഖലയിൽ പൊതുവെ നഗര കേന്ദ്രീകൃത സ്വഭാവം നിലനിൽക്കുന്ന പ്രവണതയാണ് ഉള്ളതെന്നും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ IT പാർക്ക് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പരിമിതികളുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ സി കൃഷ്ണൻ MLA ചോദ്യത്തിന് രേഖാമൂലം നൽകിയ മറുപടിയിൽ വ്യക്തമാക്കിയിരുന്നു. പിന്നീട് കണ്ണൂർ ജില്ലാ കലക്ടർ സ്ഥലം മൂല്യനിർണയം നടത്തി സർക്കാരിനെ അറിയിച്ചതിനെ തുടർന്ന് സൈബർ പാർക്കിന് പകരം ഇവിടെ ഒരു വ്യവസായ പാർക്കാക്കി മാറ്റാൻ തീരുമാനമായി. തുടർ വികസനം കിൻഫ്രയെ ഏൽപ്പിക്കുവാനും തീരുമാനിച്ചു. IT സംരംഭകർക്ക് താൽപര്യമുണ്ടെങ്കിൽ അതിനും സൗകര്യം നൽകും. സംസ്ഥാന IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ഭരണസമിതി യോഗത്തിലെ നിർദ്ദേശത്തെ തുടർന്നാണ് നിർമ്മാണം നിർത്തിവച്ചിരുന്നത്. വ്യവസായ വകുപ്പിന് കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് വിലയിരുത്തി അവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ നിർമ്മാണ പ്രവൃത്തികൾ ക്രമീകരിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ ഒരു തുടർ നടപടിയും ഉണ്ടായിട്ടില്ല. സൈബർ പാർക്കിന്റെ നിർമ്മാണത്തിനാവശ്യമായ കോടിക്കണക്കിന് രൂപയുടെ സ്റ്റീൽ പാനലുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇവിടെ തുരുമ്പെടുക്കുകയാണ്. എറണാകുളം പെരുമ്പാവൂരിലെ ലീ ബിൽഡ് കമ്പനിക്കാണ് നിർമ്മാണ ചുമതല ഉണ്ടായിരുന്നത്. അച്യുതാനന്ദൻ സർക്കാർ കാലത്ത് അന്നത്തെ പയ്യന്നൂർ MLA ആരോഗ്യമന്ത്രിയുമായിരുന്ന PK ശ്രീമതി മുൻകൈയെടുത്താണ് ഇതിനായി 25 ഏക്കർ സ്ഥലം കണ്ടെത്തിയത്. ആദ്യഘട്ടത്തിൽ 2500 മുതൽ 5000 പേർക്ക് വരെ ജോലി ലഭിക്കുന്ന സ്വപ്ന പദ്ധതി പൂർത്തിയാകുന്നതോടെ 20,000 പേർക്ക് പ്രത്യക്ഷമായും 80,000 പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കും. ഈ വാക്കാണ് പാഴ്വാക്കായി പോയത്. ഒറ്റപ്പെട്ട സ്ഥലത്തായിപ്പോയി എന്നതുകൊണ്ടാണ് ഈ സ്വപ്ന പദ്ധതി സർക്കാർ ഉപേക്ഷിച്ചത്. എന്നാൽ ഈ 25 ഏക്കർ സ്ഥലത്തിനുള്ളിൽ ഇതിന്റെ നിർമ്മാണ സാമഗ്രികൾ പലതും നശിച്ചു പോവുകയാണ്. പലതും ആളുകൾ കടത്തിക്കൊണ്ടുപോയെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ഇതിന് ഒരു പരിഹാരം, അല്ലെങ്കിൽ സർക്കാരിന്റെ 3 കോടി രൂപ നശിച്ചു പോകുന്നതിന് ഒരു പരിഹാരം എന്തായാലും സർക്കാർ കാണണമെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി പ്രണവ് പെരുവാമ്പിക്കൊപ്പം KN വർഷ.